നമസ്കാരം പാലക്കാട് സി പി എം കുന്നാങ്കാട് ബ്രാഞ്ച് സെക്രട്ടറി ഷാജഹാന്റെ കൊലപാതകം വ്യക്തിവിരോധത്തെ തുടർന്ന പോലീസ് വിശദീകരണത്തിനെതിരെ സി പി എം കൊലപാതകത്തിന് കാരണം വ്യക്തിവിരോധമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നതായും അതിന് പിന്നിൽ ആരുടെയോ പ്രത്യേക അജണ്ടയുണ്ടെന്നും സി പി എം ആരോപിച്ചു മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയാണ് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് കൊലപാതകത്തിന് ആർ എസ് എസിന്റെ സഹായം പ്രതികൾക്ക് കിട്ടിയെന്നും സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ആരോപിക്കുന്നു കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊല നടപ്പിലാക്കിയത് പ്രതികൾക്ക് ആർ എസ് എസ് ബന്ധമാണുള്ളതെന്നും വ്യക്തിവിരോധത്തെ തുടർന്നുള്ള കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം ചോദിച്ചു പ്രതികളുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണ ജയന്തി ബോർഡ് വയ്ക്കൽ രക്ഷാബന്ധൻ പരിപാടി കഴിഞ്ഞു വന്നു രാഖിയുണ്ടായിരുന്നു എന്നെല്ലാമാണ് പോലീസ് വിശദീകരിച്ചത് ഇതൊക്കെ ആർ എസ് എസ് ബന്ധത്തിനുള്ള തെളിവല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു ആർ എസ് എസ് ചെയ്തത് എങ്ങനെ വ്യക്തിവിരോധം എന്ന് പോലീസ് പറയുമെന്നും സി പി എം ജില്ലാ സെക്രട്ടറി ചോദിച്ചു പ്രതികൾ ആരും സി പി എം പാർട്ടി മെമ്പർമാർ ആയിരുന്നില്ല ശബരീഷും അനീഷും പാർട്ടി മെമ്പർമാരല്ല മുമ്പ് ഇരുവരും പാർട്ടിയുമായി അടുത്തുനിന്നവരാണ് ഷാജാൻ ബ്രാഞ്ച് സെക്രട്ടറി ആയതോടെയാണ് വിയോജിപ്പെന്ന എസ് പിയുടെ പരാമർശത്തെ രൂഷഭാഷയിൽ വിമർശിച്ച സി പി എം എസ് പി എന്തറിഞ്ഞിട്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു എസ് പി അല്ല സി പി എം അന്വേഷണം കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നത് എസ് പി പറയുന്നത് എല്ലാം എസ് പിയുടെ തോന്നലുകളാണെന്ന് എൻ സുരേഷ് ബാബു പരിഹസിച്ചു അതിനിടെ സി പി എം കുന്നങ്കാട് ബ്രാഞ്ച് സെക്രട്ടറിയും മരുദ് റോഡ് ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഷാജഹാനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ കൊട്ടേക്കാട് സ്വദേശികളായ നാലു പേർ കൂടി അറസ്റ്റിലായി വിഷ്ണു സുനീഷ് ശിവരാജൻ സതീഷ് എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികൾക്ക് ആയുധമെത്തിച്ച നാലുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മുഖ്യപ്രതി ഉൾപ്പെടെ നാലുപേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു കൊലപാതകത്തിന്റെ സൂത്രധാരൻ കോട്ടക്കാട് കാളിപ്പാറ സ്വദേശി നവീൻ വെട്ടിവീഴ്ത്തിയ സംഘത്തിലെ കോട്ടക്കാട് കുന്നങ്കാട് സ്വദേശികളായ ശബരീഷ് അനീഷ് സുജീഷ് എന്നിവരെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത് പ്രതികൾക്ക് ഷാജഹാനോടുള്ള വ്യക്തിവിരോധം ഉൾപ്പെടെ കൊലപാതകത്തിന് കാരണമായെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞിരുന്നു പ്രതികൾ രാഖി കെട്ടിയതുമായി ബന്ധപ്പെട്ടും ഗണേശോത്സവത്തിന്റെ ഫ്ലക്സ് ബോർഡ് വച്ചതുമായി ബന്ധപ്പെട്ടും ഈയിടെ തർക്കമുണ്ടായിരുന്നു സി പി എം പ്രവർത്തകനായ ഷാജഹാനെ കൊലപ്പെടുത്തിയതിന് കാരണം പാർട്ടിയിൽ അദ്ദേഹത്തിനുണ്ടായ വളർച്ചയിലെ അതിർത്തിയും വ്യക്തിവിരോധവുമാണെന്നാണ് പോലീസ് നിഗമനം ഷാജഹാൻ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആയതിനുള്ള അതൃപ്തിയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പാലക്കാട് എസ് പി ആർ വിശ്വനാഥ് മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത് പ്രതികൾക്ക് ഷാജഹാനോട് വ്യക്തി വൈരാഗ്യമുണ്ടായിരുന്നു പ്രതികളിൽ ഒരാളായ നവീൻ രാഖി കെട്ടിയത് ഷാജഹാൻ ചോദ്യം ചെയ്തിരുന്നു രാഖി ഷാജഹാൻ പൊട്ടിച്ചതും വിരോധം കൂട്ടി രണ്ടായിരത്തി മുതൽ തന്നെ ഷാജഹാനുമായി പ്രതികൾക്ക് വിരോധമുണ്ട് ഷാജഹാന്റെ സി പി എമ്മിലെ വളർച്ചയിൽ പ്രതികൾക്ക് എതിർപ്പുണ്ടായി പ്രതികൾ പിന്നീട് സി പി എമ്മുമായി അകന്നു ഇത് ഷാജഹാൻ ചോദ്യം ചെയ്തു ഇതോടൊപ്പം പ്രതികൾ കെട്ടിയതും ഷാജഹാൻ ചോദ്യം ചെയ്തു കൊലപാതക ദിവസം ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കുന്നതിലും തർക്കമുണ്ടായി ഈ തർക്കം കൊലപാതകത്തിലേക്ക് നയിച്ചു രാഖിക്കെട്ടൽ ഗണേശോത്സവം ശ്രീകൃഷ്ണ ജയന്തി ഫ്ലക്സ് ബോർഡ് വയ്ക്കുന്നതിലടക്കം ഷാജഹാനുമായി പ്രതികൾക്ക് പ്രശ്നമുണ്ടായിരുന്നു പകമൂത്ത് പ്രതികൾ അവരുടെ വീട്ടിൽ നിന്ന് വാളുകൾ എടുത്തുകൊണ്ടുവന്ന് ഷാജഹാനെ വെട്ടുകയായിരുന്നുവെന്നാണ് പോലീസ് വിശദീകരണം